Nayika Nayakan, co-powered by Fog Perfume Body Spray and Federal Bank. First of all, നമ്മുടെ ഈ ഒരു ഷോയിന്റെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടസ്റ്റന്റ്സ് ആണ്. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഈച്ച് ആൻഡ് എവറി വൺ ടു ദ ഷോ. വെൽക്കം ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്? ഇനി നമുക്ക് വെൽക്കം ചെയ്യാനുള്ള നമ്മുടെ ഏറ്റവും വലിയ പില്ലർ, നമ്മുടെ സപ്പോർട്ട്, നമ്മുടെ മെയിൻ സ്ട്രെങ്ത് ആയ ദ മെയിൻ വൺ ആൻഡ് ഓൺലി ജഡ്ജ് ആയ ലാൽ ജോസ് സർ. Sir, you're looking very handsome today. Sir, ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് ശരിക്കും ഞാൻ ഇങ്ങനെ ചോദിക്കുവായിരുന്നു, എവിടെന്നാണ് ഈ ഷർട്ട് എടുത്തത്? എന്നെ വെറുതെ വിടു, അങ്ങനെയല്ല, അങ്ങനെ വിടാൻ പറ്റില്ല. ആ ബട്ടൺസ് ഒക്കെ കണ്ടില്ലേ, ഇവിടെയാണ് ബട്ടൺ. സാധാരണ ഒരു ഷർട്ടിൽ ഇവിടെയാണ് ബട്ടൺ. അപ്പൊ എന്തായാലും സർ, താങ്ക് യു, വെൽക്കം ടു ദി ഷോ. ഇനി ലെറ്റ്സ് ആസ്ക് ചാക്കോച്ചൻ. ചാക്കോച്ചൻ ഇങ്ങനെ ഗോ എന്ന് നേരെ വന്നിരിക്കുകയാണ്. വൈഫിന്റെ ഷോള് ഇനി നമ്മുടെ വൺ ആൻഡ് ഓൺലി സംവൃത സുനിൽ. ആക്ച്വലി യു നോ വാട്ട്, ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോ എല്ലാരും എന്റെ അടുത്ത് ചോദിച്ചു, സംവൃത അടുത്ത് ഞങ്ങൾക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിൽ ഒരു ചോദ്യം ഞാൻ എല്ലാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാല്, എങ്ങനെ 5 വർഷം സിനിമയിൽ നിന്ന് മാറിയിരിക്കാൻ സാധിച്ചു? വൈ ഡിഡ് യു ഡു ദാറ്റ്? ആക്ച്വലി കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് ഐ വാണ്ടഡ് എ ബ്രേക്ക്. ഇനി കുറച്ച് നാള് ഒരു വീട്ടില് ഒരു നല്ല ഭാര്യയായി, കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു നല്ല അമ്മയായി, അങ്ങനെ കുറച്ച് കാലം വേണമെന്ന് ഞാൻ മനഃപൂർവ്വം എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. ഹസ്ബൻഡും മോനും ഒക്കെ ആയിട്ടുള്ള ഒരു ലൈഫ്, അത് വളരെ എൻജോയ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഇന്നൊരു ഭയങ്കര ഒരു റൗണ്ടിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകണം. ഏതാണ് ആ റൗണ്ട്? ഇരുവർ. ഇരുവർ എന്ന് പറയുമ്പോൾ തന്നെ ആ ഇരുവറിൽ തന്നെ ഉണ്ട് നമ്മുടെ ആൻസർ. അതായത് നമ്മൾ 8 പെൺകുട്ടികളും 8 ആൺകുട്ടികളും, ഇവരെ നമ്മൾ പെയറാക്കി എന്നിട്ട് ഇവർക്കൊരു നല്ല പാട്ട് കൊടുക്കുന്നു. ആ പാട്ടിൽ വെറും ഡാൻസ് മാത്രമല്ല, അവർ എക്സ്പ്രഷനിലും അവർ ആ കൺവേ ചെയ്യുന്ന രീതി, അതിലാണ് കാര്യം. ഫസ്റ്റ് റൗണ്ട്, ഐ ആം ഇൻവൈറ്റിംഗ് സിദ്ധി ആൻഡ് മാളവിക. Oh,
അല്ല അവിടെ എന്താ വരും പ്രതികരണം സൂപ്പർ അല്ലേ. പൊളിച്ചു മക്കളെ പൊളിച്ചു. എനിക്കിത് കണ്ടപ്പോ എനിക്ക് ഫസ്റ്റ് തോന്നി എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഫസ്റ്റ് ആയിട്ട് വേണം. അത്രയും അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് പറ്റത്തില്ല കല്യാണം കഴിഞ്ഞിട്ടുള്ള. അല്ല നിങ്ങൾക്ക് എന്ത് തോന്നി ജഡ്ജസ്? വാട്ട് ഡു യു ഫീൽ? അയ്യോ ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് പോലെ തന്നെ ഭയങ്കര കളർഫുൾ പരിപാടിയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര എനർജി. ആ എനർജി ഇവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റന്റ്സിലും ഞങ്ങള് ജഡ്ജസിലും വന്ന് ഇവര് ജഡ്ജസ് ആയിട്ട് നമ്മുടെ ലാലോട്ടിനെ ഇരിക്കുന്നു. ഞാനൊക്കെ മെന്ററായിട്ട് ബലം പിടിച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ പൊതപ്പിന്റെ അടിയിലോട്ട് ഓടി പോയത്. കലകി കേട്ടോ, കലകി. പാലക്കാട്ട് പക്കത്തിലെ ഒരു അപ്പ വിരജ ലല്ലല്ലല്ല. നമുക്കിനി സംവൃതയുടെ ചോദിക്കാം, പറയൂ. മൈൻഡ് ബ്ലോയിങ്. എനർജി, ഭയങ്കര എനർജി ആയിരുന്നു. പിന്നെ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര ക്യൂട്ട് ആയിട്ട് ചെയ്തു. ഇതാണോ മൈന്യൂട്ട്? അല്ല, ഭയങ്കര വലിയ എക്സ്പ്രഷൻ. ഇറ്റ് വാസ് റിയലി ഫൺ ടു വാച്ച്. ഇങ്ങനെ ഭയങ്കര ഫൺ ഫിൽഡ് പെർഫോമൻസ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പെർഫോമൻസിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത് നമ്മുടെ ഓഡിയൻസിനാണ്, നമ്മുടെ കണ്ടസ്റ്റന്റ്സ്. എന്ത് ചിയറിംഗ് ആയിരുന്നു! സൂപ്പർ. സിദ്ധി വിനായകൻ മാളവികയുടെ ഈ പെർഫോമൻസിനെ കുറിച്ച് ലാൽ സാറിന് എന്താണ് പറയാനുള്ളത്? നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ രണ്ട് മെന്റേഴ്സും പറഞ്ഞു കഴിഞ്ഞു. എന്റെ ദൗത്യം നല്ലത് പറയലല്ല. ഞാൻ ആ പദത്തിന്റെ അടിയിലുണ്ടാവും. എന്റെ റോൾ അതാണല്ലോ, കറക്ഷൻസ് പറയാന്നുള്ളതാണ്. രണ്ടുപേർക്കും നല്ല എനർജി ഉണ്ടായിരുന്നു. സ്റ്റേജിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിച്ചില്ല. നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നി. മാളവിക നല്ല ചിമിട്ടായിരുന്നു. ചിമിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മാർട്ടാണ്. നല്ല രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു കാര്യമാകുമ്പോ മാളവികയുടെ എനർജി സിദ്ധിയിലേക്കും വരും. സിദ്ധിയുടെ എക്സ്പ്രഷൻസിന്റെ ഇൻഫ്ലുവൻസ് മാളവികയിലേക്കും വരും. ഇതിൽ ആ പാട്ടിന്റെ ഒക്കെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട്, പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും എനിക്ക് തോന്നിയ ഒരു കാര്യം, എപ്പോഴും സിനിമയിൽ സംഭവിക്കാറുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഡയറക്ടേഴ്സ് ചില ഡയറക്ടേഴ്സ് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. ചില ഡയറക്ടേഴ്സ് സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ആർട്ടിസ്റ്റിനെ കൊണ്ട് പെർഫോം ചെയ്യിക്കും, എന്നിട്ട് കറക്റ്റ് ചെയ്യും. അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന ഡയറക്ടേഴ്സിന് ചിലപ്പോൾ അവർ നല്ല ആക്ടേഴ്സ് ഒന്നും ആയിരിക്കില്ല. അവർ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ മുഖത്ത് വരേണ്ട എക്സ്പ്രഷൻസ് ഏതാണ്ട് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടായിരിക്കും. നല്ല ബുദ്ധിയുള്ള ആക്ടർ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം അഭിനയിച്ച് കാണിക്കുമ്പോൾ ആ അഭിനയിച്ച് കാണിക്കുന്ന അതിൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാണ് വേണ്ടത്. അപ്പം ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയറക്ടർ അഭിനയിച്ച് കാണിക്കുന്നത് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് കളയും. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അയാൾ ഞെട്ടി എന്നായിരിക്കും ഡയറക്ടർ കുറച്ച് എക്സ്പ്രസീവായിട്ട് അത് കാണിക്കണം എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ കാണിക്കുന്ന ഡയറക്ടർക്ക് വലിയ മത്തക്കണ്ണായിരിക്കും. അപ്പോൾ അയാൾ ഇങ്ങനെ കാണിക്കും, ഞെട്ടി ഇങ്ങനെ കാണിക്കും. അപ്പോൾ നിങ്ങളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞെട്ടി നിങ്ങളുടെ ഞെട്ടൽ കാണിക്കേ വേണ്ടു. ലൈറ്റായിട്ടൊന്ന് ഞെട്ടിക്കൊന്ന്. അപ്പൊ അത് തന്നെയാണ് പേളി. താങ്ക് യു. താങ്ക് യു പറഞ്ഞത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് പേളി പറഞ്ഞത്. മണവാട്ടി വരാൻ പോകുന്നത് വെയിറ്റ് ചെയ്തിട്ടുള്ള അയാളുടെ എക്സൈറ്റ്മെന്റ് ഓക്കെയാണ്. എക്സൈറ്റ്മെന്റിന് ഒരു അതിരുണ്ട്. ആ മ്യൂസിക് അതിനതൊരു അങ്ങനെയില്ലല്ലോ അമ്മേ തായേ. ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എന്നാലും ഇത് പറഞ്ഞാലേ നിങ്ങൾക്ക് അടുത്ത തവണ അത് ബെറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത പെർഫോമൻസിൽ ഇതൊക്കെ ശ്രദ്ധിക്കുക. ചാക്കോച്ചൻ എന്താണ് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ മലയാളികൾക്ക് അത്ര ആവശ്യം ഒരു മിനിമം സാധനം മര്യാദയ്ക്ക് ചെയ്യുക, ചിരിച്ച് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഞാൻ അത്രേ ചെയ്യാറുള്ളൂ. ആ ഒരു സംഭവം മതി എന്നാണ് തോന്നുന്നത്. ഇപ്പം സിദ്ധിയുടെ കാര്യത്തിൽ ലാലു, എനിക്കൊരു ഡൗട്ട്. ഇതിപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വരും. ആ റൊമാൻസ് ലൈറ്റായിട്ട് ഒന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുവാണ്.
സോറി ചാക്കോച്ചാ. വേറെ കാര്യം പറയട്ടെ, എന്താ സർ? വളരെ കറക്റ്റായിട്ട് കറക്റ്റ് മീറ്ററാണ് ഞാനിതിനേക്കാൾ അലമ്പാക്കുമെന്നുള്ളതാണ് എന്റെ. നല്ല അലമ്പായിട്ടാണ് ചെയ്തത്, എന്നെക്കാൾ വളരെ മനോഹരമായിട്ടാണ് സിദ്ധി ചെയ്തിരിക്കുന്നത്. എനിക്കിപ്പോ നിങ്ങളോട് വളരെ ബഹുമാനം. എന്റെ അടുത്ത് ഒരു കാര്യം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റൗണ്ടാണ് ഈ ഇരുവർ റൗണ്ട്. ഈ ഇരുവർക്കും നല്ലൊരു കൈയടി. അങ്ങനെ ഒരു ഗംഭീര പെർഫോമൻസ് നമ്മൾ കണ്ടിരിക്കുകയാണ് ചാക്കോച്ചന്റെയും എന്റെയും. എനിക്കറിയില്ല ആക്ച്വലി, അവര് എനിക്ക് അവനെ കാണണം. എനിക്കൊരു ചായ വേണമായിരുന്നു. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് വേറെ ആരും ഇല്ലേ മിസ് ചെയ്യാൻ? അച്ഛനും അമ്മേനൊക്കെ മിസ് ചെയ്യും കുട്ടി. പത്ത് 10,000 പേര് വന്ന ഒരു ഒരാളായിരുന്നു ഞാനും. അതെ, കഷ്ടപ്പെട്ടു വന്നു. ലാൽ സാറിന് അറിയാം എനിക്ക് ചാൻസ് തന്നില്ല. പോട്ടെ, ഇപ്പൊ എങ്ങനെയെങ്കിലും പേളിയുടെ കായും കാലും ഒക്കെ പിടിച്ച് ആങ്കറിംഗ് കയറാന്ന് വിചാരിച്ചപ്പോ പുച്ഛം, ആർക്ക് ചവിട്ടിത്താഴ്ത്തൽ, ചായ എടുത്തു കൊടുക്കൽ, അവക്ക് പരിപാടിക്കൊന്നും ഇനി ഡിഡിക്ക് താല്പര്യമില്ല. പക്ഷെ ഞാൻ കാണിക്കാൻ, എനിക്കിപ്പോ എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യാൻ? എനിക്ക് ഇവരുടെ പോലെ ഇവരുടെ കണ്ടസ്റ്റന്റ് ആയിട്ട് ഇവരുടെ കൂട്ടത്തിൽ ആ കസാരയിൽ ഇരുന്ന എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ലാസ്റ്റ് ഫൈനലിൽ വിന്നറായി, ലാൽ ജോസ് സാറിന്റെ പടത്തിൽ ഒരു ചാൻസ് ഒക്കെ കിട്ടി. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഇപ്പൊ തൽക്കാലം നീ ഇപ്പൊ ഇവിടെ ആങ്കർ ആയിട്ടാ വന്നിരിക്കുന്നത്. ഓക്കെ, ആ കോട്ട് എടു. എന്റെ രാജിക്കത്ത് ലാൽ സാറ് ഒരു അഭ്യർത്ഥന ഉണ്ട്. ഏത് റൗണ്ടായിരുന്നു? ഏതെങ്കിലും റൗണ്ടില് എനിക്കും കൂടി ഒന്ന് പങ്കെടുക്കാൻ, എന്റെ അഭിനയത്തിന്റെ ആ ടാലന്റ് കാണിച്ചാൽ ഒരു അവസരം തരുന്നു. വിനീതമായി കുറച്ച് നേരം തന്നെ ഞാൻ പോയി കോസ്റ്റ്യൂം ഒക്കെ മാറി ജീൻസ് ഒക്കെ ഊരിക്കളഞ്ഞ് മുണ്ടൊക്കെ എടുത്തിട്ട് വരാം. ഓ, എല്ലാം പ്ലാൻഡ് ആണ്. എങ്കിൽ പോയി എടുത്തിട്ട് വാ. ശരിക്കും ഈ കോട്ടും കൊണ്ടുപോകും. എന്നാ പരിപാടി നടക്കട്ടെ. ബോയ്സ്, നിങ്ങൾക്കൊക്കെ ഒരു വെല്ലുവിളി ആയിട്ടാവാൻ പോകുന്നത്. അപ്പം നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. അപരൻ റൗണ്ട് ഇപ്പം വരാൻ പോകുന്നത് ആമിനയാണ്. ആമിന ആരെയാ പഠിച്ചെന്ന് കാണാം. രാവിലെ തൊട്ട് നടക്കുക, അല്ലെങ്കിൽ കിട്ടുമായിരിക്കും. ഞാൻ പോയി നോക്കിട്ട് വരാം. കൈ നോക്കട്ടെ മോനെ. മോനാൾ ഐശ്വര്യം ഉള്ളവനാ മോനെ. മോൻ നിറഞ്ഞ മനസ്സുകാരനാ. ഉള്ളതുപോലെ ഒക്കെ തന്നാ മതി. മോനെ നോക്കണോ? കൈ നോക്കട്ടെ. നോക്കിയിരുന്നു മോനെ, കാര്യങ്ങളൊക്കെ പറയാമല്ലോ.
പ്രിയായിട്ട് നോക്കാൻ വേണ്ടി നടക്കില്ല ചേട്ടാ, ഞങ്ങള് മക്കളെ പോറ്റണ്ടായോ? കാര്യങ്ങളൊക്കെ പറയാല്ലോ. കൈ നോക്കണോ മോനെ, കൈ നോക്കണോ? നോക്കിയില്ലേ? കൈ നോക്കട്ടെ, കൈ നോക്കണോ? നോക്കിയിട്ട് മോനെ കാര്യം പറയാം. നടന്ന് 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 അവസാനം ഞാൻ കണ്ട ഒരു ചേച്ചിയാണ്, എല്ലാവർക്കും അവരുടെ ഭാവി പറഞ്ഞു കൊടുക്കുന്ന ഒരു കൈനോട്ടക്കാരി ചേച്ചിയാണ് ഞാൻ കണ്ടത്. മോനെ ബുദ്ധിയുണ്ടെങ്കിലും മോനെ വേണ്ടുന്ന കാര്യത്തിനില്ല, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിയുണ്ട്. എന്നാലും മോനെ വലിയ ബുദ്ധിമാനെന്ന ധാരണ, മോൻ ചെയ്യുന്ന എല്ലാം മണ്ടത്തരങ്ങളാണ്. ബാപ്പാടെ ബുദ്ധിമോശമാണ് മോനെ വന്നതെല്ലാം പരാജയങ്ങളും. മോനെ വാഹന അപകടം വരെ കഴിയേണ്ട ടൈമുകൾ കഴിഞ്ഞു, വലുതായിട്ട് വന്നത് മോനെ ചെറുതായിട്ട് തട്ടി നീങ്ങിക്കുക. മോടെ മോടെ പോക്കാരെ കണ്ടാല് ആരും ആഗ്രഹിക്കുന്നവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്. സഹോദരങ്ങൾ മോളുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാവും, തമ്മിൽ തല്ലൊക്കെ ഉണ്ടാവും. എന്നാലും കാണാതിരിക്കുമ്പോ സങ്കടമൊക്കെ ഉണ്ട് മോക്ക്. സത്യവ ഉമ്മാടെ മാപ്പാടേം പൊന്നു മോളാ മോള്. മമ്മൂട്ടിയുടെ കൂടെ ഒപ്പം നമ്മള് നായികയാവും മോളെ. സത്യവ സത്യ ദൈവാനുഗ്രഹമുള്ള വിള ചേച്ചി സത്യ പറയുന്നത് കേട്ടോ. കൈ അല്പം പ്രശ്നാണല്ലോ ചേട്ടാ. ചേട്ടന്റെ അച്ഛൻ കാരണം ചേട്ടന് ഒരുപാട് മനോദുഃഖം ഉണ്ടായിട്ടുണ്ട്. ചേട്ടന് ഒരു ബന്ധം ഉണ്ടായിരുന്നു, പള്ളിക്കുളത്ത് വെച്ച് ഒരു ബന്ധം ഉണ്ടായിരുന്നു, അതും ചേട്ടന് ഒരുപാട് മനോദുഃഖം ഉണ്ടായിട്ടുണ്ട് അല്ലേ. പക്ഷെ അതിലുപരി അതിലൊക്കെ കാളും നല്ലൊരു പെണ്ണിനെ ആയിരിക്കും ചേട്ടൻ കല്യാണം കഴിക്കാൻ പോണത്. പിന്നെ ചേട്ടൻ എന്നാ ഇങ്ങനെ ചിരിക്കണേ? ഞാൻ പറയുമ്പോ ചിരിക്കാൻ പാടില്ല. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് ഞാൻ പറയണേ. പിന്നെ പറയുകയാണെങ്കില് ഈ വര കാണുമ്പോ അറിയാം ചേട്ടന് അധികം ആയസില്ല. ചേട്ടനെ കണ്ടറിയാലോ, നല്ല ഭാഗ്യമുള്ള മുഖമാണല്ലോ. കൈ നോക്കണ്ട ചേട്ടാ, കൈ നോക്കണ, കൈ നോക്കണില്ല ചേട്ടന്റെ വൈഫ്. അതാണ് ചേട്ടന്റെ വൈഫ് എന്ന് പറയുമ്പോ ഭയങ്കര ഭാഗ്യവതിയായിരിക്കും. ചേട്ടനെ പോലത്തെ ഒരു ചേട്ടനെ കിട്ടാനായിട്ട് ഭയങ്കര ഭാഗ്യവതിയായിരിക്കും. ഇതിനേക്കാൾ കൂടുതൽ ഞാൻ പറയാൻ വേണമെങ്കിൽ ചേട്ടൻ ഒരു 100 രൂപ എടുത്താ മതി. കൈ നോക്കണില്ല, വിശ്വാസം ഇല്ല എന്നിട്ടാണ്, എന്നാ പൈസ ഇല്ല എന്നിട്ടാണ്. അത് കഷ്ടമായി പോട്ടോ, നമുക്ക് ജീവിച്ച് പോണ്ടേ? ഉറങ്ങിയാണോ? കൈ നോക്കണേട്ടാ, കൈ നോക്കണില്ലേ മുഖോ? ചേട്ടാ നല്ല ഭാഗ്യമുള്ള മുഖാണ്, അതാണ്. ചേട്ടാ കൈ നോക്കണ. സൂപ്പർ പെർഫോമൻസ് ബൈ ആമിന. സത്യം പറയാ, എനിക്കിപ്പോ ഒരു ടെൻഷൻ ഉണ്ട്. എന്താണെന്നറിയോ? ഈ ചേച്ചി വന്ന ഞാൻ എന്റെ കൈ ദേ ഇങ്ങനെ ഇരിക്കും. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ആമിന ആൻഡ് മീന. മീന ചേച്ചി, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? വെട്ടി തുറന്ന് ഇങ്ങനൊന്നും പറയരുത്. പള്ളത് തന്നെയാ പറയുന്നത്. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാല് മുഖം നോക്കാൻ അറിയില്ലല്ലോ അല്ലല്ലേ, എന്നെ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്റെ അമ്മക്ക്. എനിക്ക് പേടിയാവുന്ന, എനിക്ക് എന്നെ പറഞ്ഞു. മീൻസ് ചേച്ചി എത്ര വർഷമായി ഇങ്ങനെ കൈ നോക്കുന്നു? 21 വർഷം. അപ്പൊ നന്നായി പണി അറിയാം. ഓക്കെ, ഇനി നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ആമിനയുടെയും മീനയുടെയും പെർഫോമൻസ്? ഒരുപാട് സന്തോഷം ചേച്ചിയെ പോലെ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയതിൽ. ആമിന വളരെ നന്നായിട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു എവിടേക്കോ കുറച്ച് ഹ്യൂമറും ഒക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. സാരിയൊക്കെ എടുത്ത് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടെന്ന് കാണിച്ചു, പക്ഷെ അതർവൈസ് ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ്. താങ്ക് യു.
എനിക്ക് വേറൊരു രഹസ്യമാണ് പറയാനുള്ളത്. അതൊന്ന് പരസ്യമായിട്ട് പറഞ്ഞു. ഞാനും ഹസ്തരേഖാശാസ്ത്രം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. സീരിയസ്ലി സീരിയസ്ലി വേറെ ഒന്നുമല്ല. ഓക്കെ, പെണ്ണുങ്ങളെ വളയ്ക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള കാര്യം സത്യമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ധാരണ വെച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഫാമിസ്ട്രിയുടെ ബുക്കൊക്കെ മേടിച്ച് വായിച്ചു. സീരിയസ് ഫാമിസ്ട്രി ഏതായാലും അത് വാങ്ങിച്ചു. അത് വാങ്ങിച്ചിട്ട് ഞാൻ ഫോറിൻ രാജ്യത്തുള്ള ഒരു ഷൂട്ടിങ്ങിന് പോവാ. അപ്പൊ അതിലെ നായിക ബോംബെ എന്ന് കേറും. ഓക്കെ, അപ്പൊ എന്റെ ആഗ്രഹം ഈ ബോംബെക്കാരിയെ വളയ്ക്കുക എന്നുള്ളത്. ഓക്കെ, എറണാകുളത്ത് ഞാൻ കയറി. ബോംബെയിലെത്തിയപ്പോ എന്റെ പ്രാർത്ഥന, ദൈവമേ അവിടെ നിന്നുള്ള ഫ്ലൈറ്റിന് ഈ കുട്ടി എന്റെ അടുത്ത് തന്നെ ഇരിക്കണേ പ്രാർത്ഥിച്ചു. കർത്താവ് അത് ആഗ്രഹം സഹിച്ചു വന്നു. തൊട്ടടുത്ത് പുള്ളിക്കാരി ഓക്കെ ഡാണ്. ഞാൻ പതുക്കെ ചോദിച്ചു, കൈ കാണട്ടെ എന്നൊക്കെ ചോദിച്ചു. പുള്ളിക്കാരി കൈ കാണിച്ചു, ഇടത്തെ കൈ, പെണ്ണുങ്ങളുടെ ഇടത്തെ കൈ അല്ലേ, പെണ്ണുങ്ങളുടെ അടുത്ത്. മറന്നിട്ടില്ല. ഞാൻ നോക്കിട്ട് ദിസ് ഇസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരി, നോ ദിസ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞ് എന്റെ കൈ മേടിച്ചിട്ട് എന്റെ ഭാവിയൊക്കെ പറഞ്ഞു. ഞാൻ തിരിച്ച് ലാൻഡ് ചെയ്ത് ആദ്യം ചെയ്ത് ആ ബുക്ക് എടുത്ത് കത്തിച്ചുകളാണ്. ഇതാണ് എന്റെ അനുഭവം. ഏതായാലും ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നി. 21 വർഷമായിട്ടല്ലേ മറൈൻ ഡ്രൈവിന്റെ അവിടെ തന്നെയാണ്. ചുമ്മാ അല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് കെട്ടിയത് അവിടെ വന്നപ്പോ ചേച്ചിയെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇനിവേ എന്തായാലും ഒരുപാട് സന്തോഷം വീണ്ടും കാണാനൊരു സാഹചര്യത്തിൽ. നല്ല പെർഫോമൻസ് ആയിരുന്നു. അമീന മീന ഇവിടെ രസകരമായുള്ള കോംബോയും കൂടെയാണ് നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ വെച്ച് കാണുക എന്ന് പറയുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ലാലു പറയും. ലാൽ സർ, മറൈൻ ഡ്രൈവിൽ വെച്ചിട്ട് ഞാൻ ധാരാളം തവണ കണ്ടിട്ടുണ്ട് ചേച്ചിന്. എന്നെ കൊണ്ട് നോക്കിയിട്ടുണ്ട്. എന്നെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിന്റെ കാര്യം. ചേച്ചി ഒരു നല്ല കാര്യം പറയൂ എന്നെ കുറിച്ച്. ഓളാൾ ഐശ്വര്യവതി, നിറഞ്ഞ മനസ്സുകാരിയ, എല്ലാവർക്കും സഹായിയ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മൂന്ന് പേരെ കുറിച്ചും ഓരോരുത്തരെ കുറിച്ചും ഓരോ കാര്യങ്ങള്. ആദ്യം സംവൃദ്ധ. ജാതി മതമൊന്നുമില്ല, എല്ലാം ദൈവങ്ങളെ എല്ലാ മതവും ഒരേപോലെ സ്നേഹിക്കാൻ മിടുക്കത്തിയ. ഏതേതു കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറയും, മനസ്സിലൊന്നും വെച്ചേക്കത്തില്ല. ആരുടെ ഉപദേശം കേൾക്കുന്ന മോളൊന്നും അല്ല, എല്ലാ കാര്യത്തിലും ഇടപെടും, ലാസ്റ്റ് കുറ്റക്കാരിയാവും. ആറ് ദൈവാനുഗ്രഹം ഉള്ളവനാ, അച്ഛന്റെ അമ്മയുടെയും പൊന്നു മോനാ. ആയുസ് കടപ്പോണ്ട് 100 വരെയുണ്ട് ആയുസ്. അന്നും ഒരേപോലെ അന്നിരിക്കും. ചെറുപ്പക്കാരന്റെ ലുക്ക് തന്നെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം സങ്കടം. നെറ്റ് ഉയർന്ന നെറ്റിയ, എവിടെ ചെന്നാലും സ്ഥാനവും മതിപ്പും ഉണ്ട്. ദൈവ അനുഗ്രഹമുള്ളവന, ദൈവത്തെ പോലെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് സാറിനെ. ആയുസ് കടപ്പുണ്ട് 89 വരെയുണ്ട്. ഇനിയും അഭിനയിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഏതൊരു കാര്യം ഉണ്ടെങ്കിലും വെട്ടിത്തുറന്ന് പറയും. തമാശ പറയാനൊക്കെ ആളും മിടുക്കനാ. ഈ കണ്ണുകൊണ്ട് പെണ്ണുങ്ങളെ നോക്കരുത്, വലയെ വീണുപോകും. ആള് ക്യാമറക്കാരന, ആരും കണ്ടാൽ ആഗ്രഹിക്കും, ഇഷ്ടപ്പെടുന്നവരുണ്ട്. പഠിത്തത്തിലൊന്നും വിജയിച്ചതൊന്നുമില്ല, വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത്ര വിജയിച്ചില്ല, എന്നാലും ഇനിയും വിജയിക്കും. ചേച്ചി ഈ റേഡിയോ ഒക്കെ ഓൺ ചെയ്ത പോലെ ചേച്ചി സംസാരിക്കാൻ തുടങ്ങിയത് നിർത്തില്ല. പക്ഷെ ചേച്ചി മനസ്സിൽ നിന്നാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് നല്ലൊരു കൈഡി ഫോർ മീന. ഈ ഷോയിന്റെ ഭാവി വല്ലതും ഞങ്ങളുടെ പ്രൊഡ്യൂസറിന്റെ മുഖം നോക്കിട്ട് പറയാൻ പറ്റുമോ? എനിക്കൊന്നും അറിയാൻ കൊള്ളാമെന്നുണ്ടോ? അത് ഉയർച്ചയുണ്ടാകും. ഈ ഷോ എങ്ങനെയാ? ഈസ്റ്റേൺ നായിക നല്ല ഷോ ആ. എത്ര വർഷം പോകും ഞങ്ങൾ? എത്ര സീസൺ പോകാൻ? എത്ര വേണമെങ്കിലും. താങ്ക് യു സോ മച്ച് ചേച്ചി, ബൈ. ലാൽ സർ, അമിന വളരെ നന്നായിരുന്നു. അവരെ ഒബ്സർവ് ചെയ്തതും അവരുടെ സംസാര രീതിയൊക്കെ അതുപോലെ ചെയ്യാൻ പറ്റി. സാരിയിൽ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല, അത് പാടില്ലാത്തതാണ് അല്ലേ. നമ്മൾ അവരുടെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിൽ കംഫർട്ടബിൾ ആവാൻ ശ്രമിക്കണമായിരുന്നു. ആ ഒരു സാധനം മാത്രമേ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയുള്ളൂ. ബാക്കി
അവരെ ആളുകളെ അപ്രോച്ച് ചെയ്ത രീതിയും അതൊക്കെ നന്നായി. കൈ നോക്കി ആദ്യം മരിക്കുന്നു പറഞ്ഞ ആള് ഏതോ ആളാണോ അത് അയാൾക്ക് മനസ്സിലായില്ല ക്യാമറ ഉള്ളവരൊന്നും. ലാസ്റ്റ് ആണ് മനസ്സിലായത്, ക്യാമറ അടുത്തോട്ടൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് കോൺഷ്യസ് ആയി. അപ്പൊ മനസ്സിലായി ഓക്കെ സംഭവം ഷോ അങ്ങാണ്ടാണ് എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ഞാൻ പക്ഷെ കുഴപ്പമില്ല എന്ത് പറഞ്ഞാലും പിന്നെ അത് കാണുന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല, നിങ്ങൾ ഒരു 100 വർഷം ജാളിയായിട്ട് ജീവിക്കും. അടുത്ത റൗണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള റൗണ്ടാണ്, ബിക്കോസ് ഇതിൽ ആ മൈന്യൂട്ട് എക്സ്പ്രഷൻസിലാണ് ഈ ഒരു റൗണ്ടിൽ നമ്മൾ ഡീറ്റെയിലിംഗിലാണ് കാര്യം. ഈ റൗണ്ടിന്റെ പേരെന്താണ്? മുഖം. മുഖം മനസ്സിന്റെ കണ്ണാടി അല്ലേ? ആ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല. എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. എവിടെ? ഇതിന്റെ വേഷമൊക്കെ മാറിയിട്ട് ഞാനിപ്പോ നിങ്ങൾക്കൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് ഒരു വെല്ലുവിളിയോ? പിന്നെ ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇവർക്ക് ഒരു വെല്ലുവിളി ആണല്ലോ. ഇതിന് പെർമിഷൻ ഒക്കെ ഉണ്ടോ നിനക്ക്? ഇതിപ്പോ ഞങ്ങള് ഷോന്റെ ഇടയില് സാറിന്റെ പെർമിഷൻ ഇല്ലാണ്ട് ഞങ്ങൾക്ക് പറ്റില്ല. സാറ് ചെയ്തോന്ന് ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് പെർഫോമൻസ്? സാറ് ഒരു ടോപ്പിക് പറ. ഞാൻ അഭിനയിക്കാം. ഇത് മുഖം റൗണ്ട് റൗണ്ടാ. നിനക്ക് മുഖം റൗണ്ട് എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം, നിങ്ങള് അങ്ങാടിയിൽ നിക്കാണ്, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. അപ്പൊ മുൻപ് ഒരാളുടെ നിങ്ങൾ കുറച്ച് പൈസ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അയാള് പിന്നെ ഇവിടെ എന്തോ ഒരു കാരണം കൊണ്ട് ഇവിടുന്ന് പോകേണ്ടി വന്നു. അവിചാരിതമായിട്ട് അയാള് ബസ് ഇറങ്ങി. അപ്പൊ അയാളെ കാണുമ്പോ ഉള്ള നിങ്ങളുടെ റിയാക്ഷൻ വെപ്രാളം. അയാൾ അടുത്തേക്ക് വരുന്നു എന്ന് ഞാൻ പറയും. തൊട്ടടുത്ത ലാമ്പ് പോസ്റ്റ് ആണ് പേളി. പേളിയെ വെച്ചിട്ട് നിങ്ങൾക്ക് അയാളെ കവർ ചെയ്യാൻ നോക്കാം, അയാളെ കാണാതിരിക്കാൻ നോക്കാം. സാർ ഇത് പറഞ്ഞോണ്ട് ഞാൻ കമന്ററി തരാം. കമന്ററി ക്യാമറ റോളിംഗ് ആക്ഷൻ. ബസ് വരുന്നു. ബസ് അവിടെ നിന്നാ വരുന്നു. ബസ് വരുന്നു. ബസ് വരുന്നു. ഇതാ ഇങ്ങോട്ട് വന്ന്. ഇവിടെ എത്തി. ഇവിടെ എത്തി. എന്റെ അടുത്ത് എത്തി ബസ്. ബസ്സിൽ നിന്ന് ആരോ ഇറങ്ങി. കാല് മാത്രമേ കണ്ടുള്ളൂ, കാര്യമില്ല. ബസ് പോയി. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരാള്, അയാൾ തിരിഞ്ഞു. അയ്യോ ഇയാൾ എനിക്ക് പരിചയമുണ്ട്. അയ്യോ ഞാൻ കാശ് കൊടുക്കാനുള്ള ആളാണ്, കാശ് കൊടുക്കാനുള്ള ആളാണ്. അയാൾ തന്നെ നോക്കി അങ്ങോട്ട് വരുന്നു, അടുത്തേക്ക് വരുന്നു. നിന്നെ തന്നെ നോക്കിയിട്ടാണ് വരണേ. അടുത്തെത്തി അങ്ങോട്ട് കടന്നു ബാക്കിലേക്ക് വരുന്നു. എടാ നീ എന്തിനാ എന്റെ പിന്നെ നടക്കണേ? അല്ലെങ്കിൽ 5 പൈസയില്ല മോനെ. മതി സാർ. നന്നായിരുന്നു, നന്നായിരുന്നു ആ എക്സ്പ്രഷൻ. നല്ലൊരു ഗൈഡ് കൊടുക്കും. നന്നായി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, അവൻ ഇത്രയും ചെയ്യുന്ന നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ഓക്കെ ഡാ, അപ്പൊ സീ യു, സീ യു. നായിക നായകൻ കോ പവേർഡ് ബൈ ഫോഗ് പെർഫ്യൂം ബോഡി സ്പ്രേ ആൻഡ് ഫെഡറൽ ബാങ്കില്. അടുത്ത റൗണ്ട് ആണ് മുഖം റൗണ്ട്. ഈ റൗണ്ടിൽ ആരാ വരാൻ പോകുന്നതെന്ന് വെച്ചാല് ആക്ച്വലി പമ്മി പമ്മി ഇരിക്കുന്ന ഒരു പയ്യനാണ് വെങ്കടേഷ്. ഞാനൊരു നമ്പൂതിരിയായിട്ടാണ് വരുന്നത്. ഒരു ബസ് സ്റ്റാൻഡില്, അപ്പോ അവിടെ ഈ മീനിന്റെ മണം, അങ്ങനെ അയാളുടെ ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സൂപ്പർ സൂപ്പർ. തുരുത്തി അമ്പലത്തിലെ പാട്ട് ഇവിടെ വരെ കേക്കോ? കൊള്ളാലോ. ഭഗവതി കാത്തോളനെ. ആഹാ, ഇന്നത്തെ ശകുനം ആ അംബിക ആയതുകൊണ്ട് വിഘ്നങ്ങളൊന്നും ഇല്ലാന്നാ തോന്നേ. കൃഷ്ണ ഗുരുവായൂരപ്പാ, ഇതെന്തപ്പ ഇങ്ങനൊരു മണം? ഹൈ, ഇതെന്തോന്നാ? ഇനിയിപ്പ എന്നെ എങ്ങാനും ആണോ? ഹൈ, അല്ലല്ലോ, അല്ല. ഇതെന്താ? ഹൈ ഈച്ചേ, ഹൈ ഹൈ, പോവണം പോയാ. ഹൗ ഹൈ ഹൈ, ചെവിക്കരണ.
എവിടെ പോയ പണ്ടാരം. ആ ചെക്കൻ ഈ നനഞ്ഞു കുളിച്ചത് എങ്ങോട്ടാ? ഇങ്ങോട്ടെങ്ങാനും ആണോ ഭഗവാനെ? ആണല്ലോ. ഐ ഹൈ, നോമ ഇങ്ങോട്ട് മാറി നിൽക്കാം, ഇല്ല നോമും നനയും. ഔ, ദാ ബസ് വരുന്നുണ്ട്. ഭാഗ്യം, ആശ്വാസമായി. ദൈവമേ, ഇത് ഇത് എന്ത് വേഗത്തിലായി വരവ്? ഇനി ഇവിടെ നിർത്തില്ലെന്നാണോ ആവോ? കൈ ഒന്ന് കാട്ടിയിക്കാം. അകപ്പാടെ ചെളിയായല്ലോ. എന്റെ അമ്പികേ, നിന്റെ കണി കെണിയായല്ലോ എന്റെ ഈശ്വര. സംവൃത, എനിക്ക് തോന്നി സ്റ്റേജിലേക്ക് വന്ന് പുള്ളിയോട് ഡാൻസ് ചെയ്തപ്പോ ഒക്കെ ഇവർ വെരി കോൺഫിഡൻറ്റ് ആൻഡ് അങ്ങനെയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് തുടങ്ങാനായപ്പോൾ കുറച്ച് ടെൻഷൻ അടിച്ചോന്ന് എനിക്കൊരു സംശയം. ചില ഏരിയാസ് ഒക്കെ വളരെ നന്നായി ചെയ്തു, അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ചില സ്ഥലത്ത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആയിരുന്നു പോലെ തോന്നി. അപ്പൊ ചെറിയ ചെറിയ കറക്ഷൻ ചോദിച്ചാൽ ബാക്കിയെല്ലാം നല്ലായിരുന്നു. ഞാൻ ആദ്യ സിനിമ ചെയ്തതിനേക്കാളും ഫാർ ഫാർ ബെറ്റർ ആയിട്ട് ചെയ്തു. അതേ പറയാറുണ്ട്, ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഡയറക്ടർ സാർ പറഞ്ഞു. ഓക്കേ, താങ്ക് യു ചകുജ. ലാൽ സർ, നിങ്ങൾ പെർഫോം ചെയ്യാൻ സ്റ്റേജിൽ വരുമ്പോൾ ആദ്യം ഉണ്ടാവേണ്ട ഒരു കാര്യമുണ്ട്, ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ്. താങ്കൾ ഒട്ടും ഫോക്കസ്ഡ് ആയിരുന്നില്ല. നിങ്ങൾ പെർഫോം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ഒരു ആക്ടർ അതിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കണം. ആ അന്തരീക്ഷം എന്ന് പറയുന്നത് നിങ്ങൾ ഫോക്കസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുമ്പോഴേ എനിക്ക് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. പെർഫോം ചെയ്തതും റിയാക്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു. എനിക്ക് വായിൽ മുറുക്കാൻ ഉള്ളത് ചെയ്തത് മാത്രം എനിക്ക് അത്ര സന്തോഷമായി തോന്നിയില്ല. തുപ്പുമ്പോൾ ഒരാളും മുറുക്കുന്ന ഒരാൾ തുപ്പുമ്പോഴും നാവ് പുറത്തേക്ക് വരില്ല. തുപ്പുമ്പോൾ ഇങ്ങനല്ലേ തുപ്പുള്ളൂ, ഇങ്ങനെയാക്കിയിട്ട് തുപ്പാൻ പറ്റില്ല. അത് ബേസിക് ഒബ്സർവേഷൻ ഇല്ലായ്മയാണ്. എൻ്റെ ഒരു ധാരണയാണ് കേട്ടോ, അത് ശരിയാണോ എന്നറിയില്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ തന്നെ സ്നേഹിക്കുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് നിങ്ങൾ തന്നെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടാവും, പക്ഷെ കാണുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് പിടികിട്ടും അത്. എൻ്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ ഒരു സിനിമയിലെ ഡയലോഗായിട്ട് വന്നിട്ടുണ്ട്, ഓള തട്ട വിട്ട് വന്നു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ഒന്നും കാണാൻ പാടില്ല. നമ്മൾ നമ്മുടെ ജോലിയിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ ചുറ്റുമുള്ള ഒന്നും നമ്മൾ എഫക്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു ക്രൗഡിൻ്റെ നടക്കുകയോ അല്ലെങ്കിൽ അവരുടെ മുന്നിലോ ആക്ട് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റേർണൽ ഹോംവർക്ക് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ആ സ്പോട്ടിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്, ബട്ട് നമ്മളൊരു എക്സ്റ്റേണൽ സംഭവമായിട്ടൊന്ന് ഡിസ്കണക്ട് ചെയ്യാറുണ്ട്. എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക്, ആക്ച്വലി ഞാൻ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആവണമായിരുന്നു. സാർ പറഞ്ഞപ്പോൾ മനസ്സിലായി. താങ്ക് യു ഫോർ യുവർ അഡ്വൈസ്. അടുത്ത പെർഫോമൻസ് ഞാൻ കലക്കും. കലക്കും കലക്കും എന്ന് പറഞ്ഞു സാർ. അപ്പം നല്ലൊരു കൈഡി ഫോർ വെങ്കി. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരിക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാനുള്ള ടൈമാണ്. അടിപൊളി പെർഫോമൻസുകളായിരുന്നു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിരുന്നു നമ്മുടെ ഡിഡി. എവിടെ പോയോ എന്തോ? ഡിഡി ഒരു എപ്പിസോഡിൽ മൂന്ന് ചേഞ്ച് ഒക്കെ കൊഞ്ച് ഓവറാ തെറിയില്ലോണൊക്കെ. ഞാൻ പിന്നെ ഏറ്റവും സന്തോഷകരമായ വാർത്ത, അത് ഞാൻ കാണാപ്പാടം പഠിച്ചു. ഇനി മുതൽ ഞാൻ നല്ലൊരു ആങ്കർ ആയിരിക്കും. ഇത് നീ പഠിച്ചാ? പഠിച്ചു, ഞാൻ പറഞ്ഞോളാം. ഈസ്റ്റ് നായിക നായകൻ കോപ്പ അവേർഡ് ബൈ ഫോക്ക് പെർഫ്യൂം ബോഡി സ്പ്രേ ആൻഡ് ഫെഡൽ ബാഗ്. ും മോഹത്തിൻ ചേരാടെന്ന് അന്നേരം പഞ്ചത്തിൽ തന്നെ.
കൊണ്ടോരം വേണം, ചില്ലാട്ട ചേലാട്ടക്കാരും വേണം, മുത്താരം മിന്നാരം വിളിയോരം വേണം, ലാലേട്ടൻ മമ്മൂക്ക മനസ്സിൽ വേണം. നായിക നായകൻ വഴിയൊരുക്കി എല്ലാരും പോരുന്നുണ്ടേ, പടനടുക്കിവാ പൊട്ടും കുഴലുമായിരാ, വിസിലടിച്ചു നിന്ന്